നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. വെട്ടം തീണ്ടാപ്പടിയിലെ പൗരാണിക കുടുംബമായ കാപ്പാട്ടകത്ത് വാലിയിൽ കുടുംബസംഗമം തറവാട്ട് വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ചു. കെ വി മൂസക്കുട്ടി മാസ്റ്റേഴ്സ് തയ്യാറാക്കിയ ഡോക്യുമെന്ററി കുടുംബസംഗമത്തിന് മാറ്റുകൂട്ടി. രണ്ട് കിലോഗ്രാം വിത്തിറക്കി കൊയ്തെടുത്തത് 2500-ലധികം കിലോഗ്രാം നെല്ല്. മലപ്പുറം തൃപ്രങ്ങോട് പഞ്ചായത്തിൽ പെരിന്തല്ലൂർ നെൽപ്പാടത്ത് വിജയം കണ്ടത് പുതിയ കാർഷിക പരീക്ഷണം. പരമ്പരാഗതമായി പൊന്മണി വിത്തിൽ കൃഷി നടത്തിയിരുന്ന പാടത്ത് അക്ഷയ വിത്തിൻ്റെ പ്രയോഗം വിജയം കണ്ടതിൻ്റെ ആഹ്ലാദത്തിലാണ് കർഷകർ. സംസ്ഥാനത്ത് പുതിയ കായിക സാമ്പത്തിക മേഖല വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും ഇതിനായി കായിക രംഗത്ത് 5 പുതിയ കോഴ്സുകൾ ആരംഭിക്കുമെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലെ മൾട്ടി പർപ്പസ് സ്പോർട്സ് അറീനയും ഡിജി ഹബിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ നഗരസഭ വാർഡ് 26 കൂത്തുപറമ്പ് പൊട്ടച്ചോല മുസ്തഫ സ്മാരക റോഡ് നിർമ്മാണം ആരംഭിച്ചു. 30 വർഷത്തോളം 4 അടി വീതി ആയിരുന്ന വഴി ജനങ്ങൾ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയാണ് റോഡ് എന്ന സ്വപ്നം പൂവണിയുന്നത്. ചത്ത പശുവിനെ പുഴയിലൂടെ ഒഴുക്കിവിട്ടതായി പരാതി. പുറത്തൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് സംഭവം. കരക്കടിഞ്ഞ പശുവിൻ്റെ അവശിഷ്ടം ദുർഗന്ധം വമിക്കുന്നുണ്ടെന്നും ജലം മലിനമാകുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. താനൂർ നഗരസഭയിലെ CCTV മോണിറ്ററിംഗ് പദ്ധതി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. MLA ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച താനാളൂർ തവളാങ്കുന്ന് സ്കൂൾ പടി റോഡ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. താനൂർ നഗരസഭാ പരിധിയിലെ മുക്കോല ആരോഗ്യ ഉപകേന്ദ്രം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ അധ്യക്ഷനായി. താനൂർ നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിവിഷൻ 30 നിർമ്മിച്ച പാടത്തായം TP ഉമ്മർ ഹാജി സ്മാരക റോഡിൻ്റെ ഉദ്ഘാടനം ഡിവിഷൻ വൈസ് ചെയർപേഴ്സൺ CK സുബൈദയുടെ അധ്യക്ഷതയിൽ താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ സെൻറ് മേരീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ധീര രക്തസാക്ഷികളായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഹീവർഗീസ് സഹദായയുടെയും സംയുക്ത തിരുനാളാഘോഷം തുടങ്ങി. ഇടവക വിഹാരി ഫാദർ ജോസഫ് മണ്ണഞ്ചേരി കൊടിയേറ്റം നടത്തി. ഉറ്റവരും ഉടയവരുമില്ലാത്ത വയോധികൻ കാലിന് പരിക്കേറ്റ് അവശനായി തെരുവോരത്ത്. 2 ദിവസമായി കാരുണ്യം കാത്തു കഴിഞ്ഞ ഇയാൾക്ക് താൽക്കാലിക ആശ്വാസം നൽകി നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.